നമസ്കാരം. പിണറായിയെ സ്വഭാവ മഹിമ പഠിപ്പിക്കാൻ ഒരാളിപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പേര് പി സി ജോർജ്. അതായത് ഒരു മുഖ്യമന്ത്രി സംസാരിക്കേണ്ട ശൈലി ഇങ്ങനെയല്ല, ഒരു ജനപ്രതിനിധി സംസാരിക്കേണ്ട ശൈലി ഇങ്ങനെയല്ല. ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയെ പോലെയാണ് മുഖ്യമന്ത്രി സംസാരിക്കുന്നത്. അത്തരത്തിലുള്ള സംസാരങ്ങൾ ഈ ജനം കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല എന്ന തരത്തിൽ അദ്ദേഹം കുറേ ഉപദേശങ്ങളും വിമർശനങ്ങളും ഇപ്പോൾ മാധ്യമങ്ങളോട് നടത്തിയിരിക്കുകയാണ്. പറയുന്ന ആളുടെ പേരാണ് പി സി ജോർജ്. അത് പ്രത്യേകം നോട്ട് ചെയ്തോളൂ. ഈ കേരള സമൂഹം ഒന്ന് യൂട്യൂബിൽ കയറി സെർച്ച് ചെയ്താൽ പി സി ജോർജിനെ കുറിച്ച് കൂടുതൽ ഡെക്കറേഷനോ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ വിശദീകരണമൊന്നും തരേണ്ട കാര്യമില്ല. ഗൗരിയമ്മയെ മുതൽ കേരളത്തിലെ പല രാഷ്ട്രീയ നേതാക്കന്മാരെയും ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ പോയിരുന്ന് അദ്ദേഹം അവർക്കെതിരെ നടത്തിയിട്ടുള്ള വിമർശനങ്ങളും പദപ്രയോഗങ്ങളും ഈ നാട്ടിലെ എല്ലാവർക്കും നല്ല സുപരിചിതമാണ്. ആ പി സി ജോർജ് പിണറായി വിജയനെ എങ്ങനെ സംസാരിക്കണമെന്ന് പഠിപ്പിക്കേണ്ട കാര്യമില്ല. അല്ലെങ്കിൽ ആ ഉപദേശമോ അല്ലെങ്കിൽ പി സി ജോർജ് പറയുന്നത് കേട്ടുകൊണ്ട് തിരുത്തേണ്ട ആവശ്യമൊന്നും പിണറായിക്കില്ല എന്ന് അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുകയാണ്. ഒരു തരത്തിലും വകതിരിവില്ലാത്തൊരു വ്യക്തിയാണ് പി സി ജോർജ് എന്ന് പറയേണ്ടി വരുന്നത്. കാലങ്ങളായി പൂഞ്ഞാർ മണ്ഡലത്തിൽ പി സി ജോർജിന് ഒരു എതിർ ശബ്ദമില്ലായിരുന്നു. പി സി ജോർജ് എന്ന് പറഞ്ഞാൽ പൂഞ്ഞാറിൻ്റെ ഒറ്റയാനായിരുന്നു. പക്ഷേ പിണറായി എഫക്റ്റിൽ പി സി ജോർജ് അവിടെ ഇപ്പോൾ ഒന്നുമല്ലാതായിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ഒന്ന് മുഖ്യധാര രാഷ്ട്രീയത്തിലേക്ക് വരണം. മകൻ ഷോൺ ജോർജിനെ എവിടെയെങ്കിലും ഒന്ന് നിർത്തി പച്ചപിടിപ്പിക്കാനായിട്ട് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ കാൽച്ചുവട്ടിലെ മണ്ണ് തന്നെ ഒഴുകിപ്പോയത്. ഇപ്പോൾ പൂഞ്ഞാറിലെ പുലിയല്ല, പൂഞ്ഞാറിലെ എലിയായി മാറിയിരിക്കുന്ന പി സി ജോർജ് കോൺഗ്രസിനെ പിന്തുണച്ച് മുഖ്യധാര രാഷ്ട്രീയത്തിൽ അവരുടെ പിന്തുണയോടുകൂടി കടന്നു വരാൻ പറ്റുമോ എന്നുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് സുധാകരൻ പിണറായിയും തമ്മിലുള്ള പ്രശ്നത്തിൽ പിണറായി വിജയനെതിരെ വലിയ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. എന്തായാലും അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയ വിമർശനങ്ങൾ അത് രാഷ്ട്രീയമാണ്. രാഷ്ട്രീയത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ പി സി ജോർജ് ഇപ്പോൾ ബ്രിട്ടാസിൻ്റെ പേരും വലിച്ചഴിച്ച് പിണറായി വിമർശിക്കാൻ രംഗത്ത് വന്നതിൻ്റെ രാഷ്ട്രീയം എന്താണ്? അദ്ദേഹം കോൺഗ്രസ്സുകാരനല്ല, അദ്ദേഹം ബി ജെ പിക്കാരനാണോ എന്ന് ചോദിച്ചാൽ പകുതി ബി ജെ പിക്കാരനായി നിൽക്കുന്നു. അദ്ദേഹം മറ്റേതെങ്കിലും പാർട്ടിക്കാരനാണോ എന്ന് ചോദിച്ചാൽ അതും ഇപ്പോൾ കൃത്യമായിട്ട് അറിയാനില്ല. പൂഞ്ഞാറിൽ തോറ്റതോടുകൂടി എല്ലാവരും അദ്ദേഹത്തെ കൈവിട്ട മട്ടാണ്. എവിടെയെങ്കിലും ഒരു കച്ചിത്തുരുമ്പിൽ കടിച്ചു തൂങ്ങാൻ വേണ്ടി വെമ്പൽ കൊണ്ട് നിൽക്കുമ്പോൾ ഇപ്പോൾ പിണറായിയെ പറഞ്ഞാൽ കോൺഗ്രസ്സുകാർക്കിടയിൽ ഒരു സ്വീകാര്യത കിട്ടും എന്നൊരു തോന്നലായിരിക്കും പി സി ജോർജ് ഇത്തരത്തിലൊരു വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ബ്രിട്ടാസ് എഴുതി കൊടുക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ വായിക്കുന്നതെന്നാണ് പി സി ജോർജ് പറയുന്നത്. പോരാത്തതിന് ഇടത് മാധ്യമപ്രവർത്തകനെ ഉപയോഗിച്ച് ചോദ്യം ചോദിച്ചതിന് ശേഷം ഇത്തരത്തിൽ സുധാകരനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു എന്നാണ് പി സി ജോർജ് പറഞ്ഞു വയ്ക്കുന്നത്. പക്ഷേ പി സി ജോർജ് കാണാതെ പോകുന്ന ഒരു കാര്യമുണ്ട്. പി സി ജോർജ് മനോരമയെ കുറിച്ച് ഒരു വാചകം പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറയില്ല എന്ന് പറഞ്ഞാൽ മനോരമ അച്ചായൻ്റെ പത്രമാണ്, അച്ചായൻ്റെ പത്രത്തെ ഒരിക്കലും വിമർശിക്കാൻ പാടില്ലല്ലോ, അത് നമ്മുടെ സ്വന്തം കക്ഷിയല്ലേ. അപ്പോൾ അതുകൊണ്ട് മനോരമയ്ക്കെതിരെ വിമർശനമൊന്നുമില്ല, പിണറായിക്കെതിരെ മാത്രമാണ്. കാര്യം സുധാകരൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, പിണറായി മറുപടി കൊടുത്തതാണ് വലിയ തെറ്റ്. അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ട് ഇങ്ങനെ പറയാൻ പാടില്ലെന്നാണ്. മുഖ്യമന്ത്രിയെക്കുറിച്ച് ആർക്കും എന്തും പറയാം, പക്ഷേ തിരിച്ച് മറുപടി പറഞ്ഞാൽ മുഖ്യമന്ത്രി മോശക്കാരൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, പാർട്ടി സെക്രട്ടറി ഈ നിലയിലൊക്കെ അതപ്പതിച്ചു എന്നാണ്. ഈ പി സി ജോർജിനെ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ ഒരു വാചകം പറഞ്ഞിട്ട് പോയാൽ പി സി ജോർജ് മിണ്ടാതിരിക്കും. ഈ നാട്ടിൽ പി സി ജോർജിൻ്റെ പി സി എന്ന് ആരെങ്കിലും ശബ്ദം മാറ്റി പറഞ്ഞാൽ തെറി വിളിക്കുന്ന മനുഷ്യനാണ്. അദ്ദേഹമാണിപ്പോൾ ഈ വാസവദത്തയുടെ ചാരിത്രി പ്രസംഗം പോലെ മറ്റുള്ളവരെ ഉപദേശിച്ചു വിടുന്നത്. കുറച്ചെങ്കിലൊക്കെ ഉളുപ്പ് വേണം മാഷെ, ഈ പുറത്തിറങ്ങിയിട്ട് ഒരു മീഡിയ അറ്റൻഷൻ കിട്ടാൻ എന്തെങ്കിലുമൊക്കെ പറയണമെങ്കിൽ അത് പിണറായിയെ പറഞ്ഞാൽ ആരെങ്കിലും വാർത്ത കൊടുക്കും. കാര്യം പിണറായിയെ പറഞ്ഞാലല്ലോ ഇന്നത്തെ കാലത്ത് ഡിമാൻഡുള്ളൂ. അപ്പോൾ പി സി ജോർജിൻ്റെ ശബ്ദം ഇപ്പോൾ മാധ്യമങ്ങൾ കൊടുക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പി സി ജോർജ് പറയുന്ന കാര്യങ്ങൾ മാധ്യമങ്ങളിൽ വരണമെന്നുണ്ടെങ്കിൽ, അദ്ദേഹം പൂഞ്ഞാറിലെ കാര്യം പറഞ്ഞാൽ അവിടെ ഒരു ഈച്ചക്കുഞ്ഞു പോലും അദ്ദേഹത്തെ മൈൻഡ് ചെയ്യില്ല. അപ്പോൾ പിണറായി എന്ന് പറഞ്ഞാൽ തൻ്റെ പേര് കുറേ കാലത്തിന് ശേഷം മാധ്യമങ്ങളിൽ വരുമല്ലോ എന്നുള്ള അദ്ദേഹത്തിൻ്റെ മനസ്സിലിരിപ്പാണ് ഈ വാചകമായിട്ട് ഇപ്പോൾ പുറത്തു വരുന്നത്. ഇതുകൊണ്ടൊന്നും പിണറായിക്ക് ഒരു പ്രശ്നമില്ലെന്നുള്ള കാര്യം പി സി ജോർജിന് അറിയാലോ. പിണറായിയുടെ ശൈലിയും അല്ലെങ്കിൽ പി സി ജോർജ് ഇങ്ങനെ പറഞ്ഞു എന്ന് വെച്ചുകൊണ്ട് പി സി ജോർജിന് മറുപടി പറയാനും പിണറായി മുതിരാൻ സാധ്യതയില്ല. കാര്യം പിണറായിക്ക് അറിയാം ഏത് വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കണം, ഏത് വിഷയത്തിൽ പ്രതികരിക്കേണ്ട എന്നുള്ള കാര്യം. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കെ സുധാകരൻ വന്നതിന് ശേഷം വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് പോലെ ഏതെങ്കിലുമൊക്കെ മാധ്യമങ്ങൾക്ക് കൊടുക്കുക, അത് ലക്ഷോപലക്ഷം ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടി അച്ചടിച്ചു വിടുമ്പോൾ അത് പിണറായിക്കുണ്ടായ ഡാമേജ് ഒരു പ്രശ്നമല്ല. പക്ഷേ അദ്ദേഹം മറുപടി പറഞ്ഞത് വലിയ അബദ്ധമായിപ്പോയി എന്ന് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നവർ ഒരു കാര്യം അറിയുക, നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എവിടെ നിന്നായിരുന്നാലും തിരിച്ചു കിട്ടിയിരിക്കും. അതുകൊണ്ട് സുധാകരൻ ചെയ്തത് തെറ്റല്ല, അല്ലെങ്കിൽ പിണറായി ചെയ്ത വലിയ അപരാധമായിപ്പോയി, മുഖ്യമന്ത്രിയായിരുന്നുകൊണ്ട് ഇങ്ങനെ പറയാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് തീർത്തും വില കുറഞ്ഞ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണ്. ഒരാളെക്കുറിച്ച് ഇല്ലാത്ത കഥകൾ പറഞ്ഞാൽ തിരിച്ച് വിശദീകരണം കൊടുക്കുന്നത് അത്ര വലിയ അപരാധമായിട്ട് ഇവിടെ ഒരു നിയമവ്യവസ്ഥയും പറഞ്ഞിട്ടില്ല. പിന്നെ ഈ കേസ് എങ്ങനത്തതാണ്? കൊറോണ സമയത്ത് പറയേണ്ടിയിരുന്നോ എന്നുള്ള ചോദ്യമാണ്.
അതുമാത്രമേ പ്രസക്തിയായിട്ടുള്ളൂ. അല്ലാതെ ഇതിനിപ്പോൾ പി സി ജോർജും കൂടി ഏറ്റെടുത്തു എന്ന് വിചാരിച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. പോരാത്തതിന് പി സി ജോർജിനെ കോൺഗ്രസിനകത്തേക്ക് ഇതിലൂടെ കയറ്റുമെന്ന് പി സി ജോർജ് സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ അതും നടക്കാൻ പോകുന്നില്ല. കാര്യം പി സി ജോർജിനെ സംബന്ധിച്ചിടത്തോളം നോക്കുകയാണെങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അദ്ദേഹത്തെ ഒരു വിഴുപ്പായിട്ടാണ് കാണുന്നത്. അതിനെ എടുത്ത് ചുമന്നാൽ ആ ചുമക്കുന്നവനും നാറും എന്നുള്ള അവസ്ഥ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം പി സി ജോർജിൻ്റെ മനസ്സിലുണ്ടായിരിക്കുന്നത് നല്ലതായിരിക്കും.